ഹലോ ഗഡീസ്, പോർക്ക് കട്ടാസ് ഇന്ന തന്നെ പെടാ. എന്നിട്ട് വേണം ഒരു പിടി പിടിക്കാൻ. എന്നാ തുടങ്ങല്ലേ. അപ്പൊ എന്നാ പറഞ്ഞ പോലെ പോരെന്ന്. പോർക്ക് കട്ടാസിനുള്ള സാധനം. അപ്പൊ നമ്മള് കല്ലുപ്പ് കുറച്ചിട്ടിട്ട് ഈ സാധനം വൃത്തിയാക്കിയിട്ട് കാടിന്റെ ഉള്ളിൽ ചീണായിരുന്നു. അപ്പൊ നമ്മള് പാളയിലാണ് ഈ സാധനം കഴിയണത്. നമ്മളൊന്നുകൂടി കഴുകി വൃത്തിയാക്കണല്ല. ഈ കട്ടയിട്ടിരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ ഇത് അങ്ങനത്തെ ഡിഷാണ്. പോർക്ക് കട്ടാസ് അതാണ് ഇതിന്റെ കട്ട. നമ്മുടെ കാട്ട അടുക്കള ഐറ്റംസ് സെറ്റപ്സ് നോക്കുന്നേ. ഇവിടെയാണ് നമ്മുടെ തട തീ കത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പോർക്ക് കട്ടാസ് നമ്മൾ ഇപ്പം റെഡി ആക്കി കൊടുക്കും. ഇതൊക്കെ നമ്മൾ പോർക്ക് കട്ടാസിലേക്കുള്ള ഐറ്റംസ്. സാധനങ്ങളും അങ്കമാലിയില് പോർക്ക് കിട്ടാതിരിക്കും. പച്ചല അത് നമ്മള് വെറുതെ കട്ടാസ് എന്ന് പറയുന്ന കട്ട സാധനമാണ്. വില കുറച്ചിരുന്നോട്ട് ജാതിപത്രി, നമ്മുടെ ഒറിജിനൽ ജാതിപത്രി. അത് ഇത്ര മതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് പട്ട 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 അതായത് കറുവപ്പട്ട, തക്കോലം, പിന്നെ തക്കോലം, പിന്നെ നമ്മള് ഏലക്കായ ഒരു രണ്ടു മൂന്ന് ഏലക്കായ, പിന്നെ കരയാമ്പൂവ്. ഈ തക്കോലം താതിരിപ്പൂവൊക്കെ ആറ്റിന്റെ സാധനങ്ങളാ. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല കേട്ടോ അതിന്റെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചോണ്ടിരിക്കാണ്. പോർക്ക് അട്ടാസ് ഉപയോഗിക്കാനുള്ള വെള്ളം ഇതിനുള്ള അല്ലേ സാധനം. ആന വരാണ്ട് ആനക്ക് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി സാധനം സെറ്റ് ചെയ്തിട്ടില്ല. കദളിപ്പഴം, പിന്നെ ഫസ്റ്റ് കുഴപ്പട്ടോ. നല്ല മധുരം കാട്ടുകദളി. നമ്മുടെ ആദ്യം വെള്ളം ചൂടായി. ഇതെല്ലാം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടാണ് കേട്ടോ. വെള്ളം തിളച്ചു തുടങ്ങി വലിക്കിടാണ്. ഇത് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മള് പോർക്ക് കട്ടാസിലേക്ക് ഇടുക. നമ്മള് കുറച്ച് കല്ലുപ്പും കൂടി ഇടണം. പോർക്കിനെ നമ്മള് നീറ്റിലിറക്കണ്ടല്ലേ. ജങ്കാറ പോർക്ക് ഏകദേശം എന്ത് നമ്മള് പാളയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയെ മസാല തേക്കാനായിട്ട് കൊണ്ടുപോകണം. നമ്മുടെ പോർക്ക് കട്ടാസ് കട്ടാസ് ആക്കാൻ പോകട്ടെ. ഇപ്പൊ അതിനുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കാൻ പോണത്. ഉപയോഗിച്ച സാധനം എങ്ങനെ ഓരോരോ ഇങ്ങട് ഒരു വര അതിനുശേഷം ഇപ്പുറത്തേക്ക് വര വര അപ്പോഴാണ് വെച്ചിരിക്കുന്നത്. കട്ട കട്ട കട്ടകളാവുന്നത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക്, ചെറുനാരങ്ങ അതിലേക്ക് പിഴിയുണ്ട്. കണ്ടം കണ്ടം തുണ്ടം സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അല്ലുവ കഷ്ണ അലുവ കഷ്ണം പോലെ നമ്മൾ എന്റെ ഇടയിലേക്ക് തന്നെ സെറ്റ് ചെയ്യാം. പിടിക്കണം. കാണുമ്പോ പന്ന തിന്നാൻ തോന്നാം. എന്ത് നല്ല സ്പൈസസിൽ വന്നിട്ടേ നല്ല രസമായിട്ടുള്ള സാധനം. ഭംഗി നോക്കി മാങ്ങ കഷ്ണം പോലെ. ഇനി മറിച്ചിട്ട് പെരുമാറാന്നെ. മറിച്ചിട്ട് 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 മറക്കി കളറ് മാറി. അവൻ കളറായി കളറായി സംഭവം കളറായി സംഭവം ബെട്ട കളറായി. നമ്മള് രണ്ടാമത്തെ സ്റ്റെപ്പ് പോർക്ക് കട്ടാസിന്റെ അവനെ ഇനി ഫ്രൈ ചെയ്യാൻ പോവുക. എണ്ണ ഒഴിക്കാൻ മുളക് കാന്താരി ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പച്ചക്കുരുമുളക് ഇതേ നമ്മൾ ഇടുന്നുണ്ട്. എണ്ണയിലേക്ക് അവനെ ഇടാൻ പോണം.
എണ്ണയിലേക്ക് അവനോട് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മുടെ പോർക്ക് കട്ടാസിന് നമ്മൾ കട്ട സാധനം വരെ പതുക്ക എണ്ണയിലേക്ക് മഞ്ഞള് മഞ്ഞള് ഒറിജിനൽ മഞ്ഞള് ഇത് ഒട്ടിച്ചു നോക്കിയാ കാണണ്ട. വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എനിക്ക് കേട്ടിട്ടുണ്ട് നിങ്ങള്. അതാണ് ഈ കളർ, അതാണ് ഈ സാധനം. നിങ്ങൾ ഈ വയനാടൻ മഞ്ഞൾ മുറിച്ച കളർ എടുത്തിട്ടാണ് കാണുന്നത്. കളറ് നമ്മുടെ ഉണ്ണിയാർച്ചയുടെ കളറാ. അതെ, വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ. കാട്ടിന്ന് പറിച്ചെടുത്തൊന്ന് അറിഞ്ഞിണ്ടി. ഇത് നറുനീണ്ടിയുടെ വേരാണ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി സാധനമാണ് ഇത്, കൊടവന്റെ അല്ലെന്ന് പറയും. ഈ സാധനം ചേർക്കും. ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഐറ്റം ആണ്. കാട്ടുമരുന്ന് കാട്ടുമരുന്ന് ഐറ്റംസാണ് കേറണത്. സെപ്പറേറ്റ് പാനിയാണ്. ഒന്ന് കൊടവന്റെ അല്ല, പിന്നെ ചെറുനാരങ്ങ നമ്മുടെ നറുനീണ്ടിയുടെ വേര്. ഇത് അതിലേക്ക് ഇട്ടു, കൊടവന്റെ അല്ല ഇട്ടു മതി. നാരങ്ങ വീണു. ഇനി കാട്ടരുവി എന്നുള്ള തണുത്ത വെള്ളം കൂടി നമ്മൾ ഇതിൽ ഒഴിക്കും. അതോടെ പാനീയം റെഡി. ഉത്സാഹ പാനീയം. നമ്മുടെ നറുനീണ്ടിയും കൊട്ടവൻ പിന്നെ നാരങ്ങ സർവസുഗന്ധി എല്ലാ സാധനവും പിന്നെ നമ്മുടെ ചില പനികളൊക്കെ കൂടി ചേർത്തിട്ടുള്ള ഉഷാറ് എനർജി ഡ്രിങ്ക് ബൂസ്റ്റ് പാനീയം പൊളിച്ചോട്ട. അതെ, ഇത് നമ്മുടെ സ്വന്തം കടി. ആളുടെ പേര് പ്രിൻസ് എന്നാണ് കേട്ടോ. സാധനം എങ്ങനെയുണ്ട് നോക്കിയാ, ഒന്ന് കഴിച്ചു നോക്കിയാ. നമ്മുടെ നറുനീണ്ടി കൊട്ടവൻ കൊട്ടവൻ നാരങ്ങ നാരങ്ങ പൊളിച്ചില്ലേ, അതാണ് വേണ്ടത്. പ്രിൻസ് ആണ് നമ്മുടെ ഈ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നെ ഗഡി. അതെ, ആളുടെ കസ്റ്റഡിയിലുള്ള സ്ഥലമാണ്, ഒന്നൊന്നര സ്ഥലം. നമ്മുടെ പോർക്ക് കട്ടാസിന്റെ സാധനം നമ്മള് അടുപ്പത്ത് കയറ്റി സെറ്റാക്കാൻ വേണ്ടിയേക്ക. അപ്പൊ സെയിം ടൈമില് കപ്പ മുറിക്കൽ പരിപാടി പ്രകൃതി നടന്നുകൊണ്ടിരിക്കുന്നു. ആകെ സെറ്റപ്പ് ആണ്. കല്യാണ വീട്ടില് തലേ ദിവസം പരിപാടി പോലത്തെ കേസണ അംഗം നമ്മുടെ പണ്ടത്തെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കല്യാണ വീട്ടില് തലേ ദിവസം പോയി ചെയ്തിട്ട് അംഗം. ആ സെറ്റപ്പ് ഒന്നൊന്നര പരിപാടി. കട്ടയുടെ ഒരു സൈഡ് ഏകദേശമായി. ഇത് നമ്മള് നൈസായിട്ടൊന്ന് മറച്ചു കേട്ട കട്ടെ സോസ് ഉണ്ടാക്കാനുള്ള പരിപാടി. തക്കാളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സെലറി, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് കംപ്ലീറ്റ് ഉണ്ടല്ലോ. ചെറിയൊരു ചായക്കട സെറ്റപ്പ് ആണ്. ചായക്കട അല്ലേ, സൂപ്പർ മാർക്കറ്റ്. അതിന്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, ചായക്കടയില്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ കോട്ടെ. മലയാളി എവിടെ വന്നാലും, മലയാളി എവിടെ നിന്ന് കഴിഞ്ഞാലും സൂപ്പർ മാർക്കറ്റും ചായക്കടല്ലേ. ശരി ശരി. നമ്മുടെ കാപ്സിക്കം അടുത്തത് മഞ്ഞ. മഞ്ഞുണ്ട്, മഞ്ഞ ഓറഞ്ച് ഉണ്ട്, ചൊമ്പുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ വേറൊരു വെള്ള. ഇതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മുടെ ഇതാണ്, റഷ്യൻ സാധനമാണ്. റഷ്യൻ ഒക്കെ കൂടി കളർഫുൾ ആണ്.
ഉരുളക്കിഴങ്ങ് കഴിക്കുന്നവർ എന്ന് കേട്ടുണ്ടോ? അത് മറ്റേ വിൻസെന്റ് വാൻഗോ, മറ്റേ ഡച്ച് എഴുത്തുകാരൻ വിൻസെന്റ് വാൻഗോ. ഓ, ഡച്ച് എഴുത്തുകാരനോ? എടുക്കേണ്ട എളിമ കൂടല്ല, അതാണ് എന്റെ കാര്യം. പറയുമ്പോ രാജാവാണ്, പേര് ശശി. അതെ, ശശി. ശശി, കട്ടാസിലേക്കുള്ള കളർഫുൾ ഐറ്റംസ്, നമ്മള് അമ്മട്ട് പോലത്തെ സാധനങ്ങള്, എല്ലാ കളറുള്ള അമ്മട്ട് ഉണ്ടാ. പച്ച മഞ്ഞ നീല ചൊമ്പൊക്കെ ഉണ്ട്. സ്നേഹത്തിന്റെ അമ്മട്ടുകളാ, സ്നേഹമുട്ട് വിരിഞ്ഞു പൊട്ടും. നമ്മുടെ പോർക്ക് കട്ടാസിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ, വെള്ളം തളിച്ചോണ്ടിരിക്കണ. അപ്പൊ അതിലേക്ക് നമ്മുടെ സ്നേഹമായ കളറുകൾ കംപ്ലീറ്റ് പൂരം പിടിക്കട്ട്. സാധനം എന്ത് സെറ്റ് ആവണോട് നമ്മൾ ബാക്കി തരുമോ ചെയ്യാം. കട്ടാസിലേക്കുള്ള ലാസ്റ്റത്തെ ഐറ്റംസ് ഉണ്ട്. അതെ, കുറച്ച് കാന്താരിമുളക്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് നമ്മുടെ പോർക്ക് കട്ടാസിലി, റെഡ് വൈൻ. റെഡ് വൈൻ, നമ്മൾ റെഡ് വൈൻ സാധനം ഒഴിക്കാൻ പോണ സാധനം. ഓ, റെഡ് വൈനാണ് നമ്മൾ ഒഴിക്കുന്നത്. ഓ, എന്നിട്ട് അതിന്റെ കളർ അല്ലേ പതഞ്ഞു. ഇവിടെ പതഞ്ഞിട്ടുള്ള സാധനത്തിലേക്ക് നമ്മുടെ കട്ടാസിനെ ഇറക്കി വിടുന്നു. ഇതാണ് ഫൈനൽ സ്റ്റേജ്. നമ്മുടെ തേർഡ് സ്റ്റേജ് ഓഫ് കുക്കിംഗ്. ഇനി സാധനം ഇതിലേക്ക് എടുത്തിട്ട് INS വിക്രാന്തിനെ നീറ്റിൽ ഇറക്കിയ പോലെ ഇരിക്കും. എന്താ എന്താ കേറി നിക്കണോളി കിട്ടി വൈനൊക്കെ ശരിക്കും പിടിച്ച് സെറ്റ് ആവാൻ. കാന്താരി കണ്ട നല്ല ഈവായിട്ട് പൊട്ടിച്ചെടുക്കട്ടെ. ഫ്രഷ് സാധനമാണ്. കാന്താരി സാലഡ് ഇതിട്ടിട്ടാണ് പെട്ടാ. പോർക്ക് കട്ടാസിന്റെ കൂടെ ഉള്ള മെക്സിക്കൻ സാലഡ്, അതിനുള്ള ഐറ്റംസ് കേട്ടോ. ആദ്യത്തെ ചുവന്നുള്ളി, മെക്സിക്കൻ സാലഡിന്റെ അടുത്ത ഇട്ടിട്ടാ. മെക്സിക്കൻ കാബേജ് നമ്മൾ കയ്യിൽ കിട്ടുന്നുണ്ട്. കാന്താരി മുളക് ചുമപ്പും കച്ചിയും ചതച്ചെടുക്കട്ടെ. സാലഡിലേക്ക് ലാസ്റ്റ് കുറച്ച് ചൊറുക്ക, കള്ളു ചൊറുക്ക, പിന്നെ കുറച്ച് നാരങ്ങ നീര് ഇട്ടിട്ട് നമ്മൾ അവനെ കച്ചാക്കി. ഇപ്പൊ നമ്മുടെ കപ്പ ഇതിന്റെ കൂടെയുള്ള സൈഡ് സാധനം അത് അടുപ്പില് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആ ഉണ്ട്. നമ്മള് ബെസ്റ്റ് കാട്ടുകുള്ളി, കാട്ടു കപ്പ. ഉള്ളി എന്ന് പറയും, കപ്പ എന്ന് പറയും, പൂള എന്ന് പറയും. നമ്മുടെ പോർക്ക് കട്ടാസിന്റെ കൂടെ ഉള്ള കുള്ളി റെഡി പുറത്തേക്ക് വന്നിട്ട്. നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് ഇറക്കാം. സോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടാസിലേക്കുള്ള സോസ് നമ്മള് കട്ടാസിലേക്ക് നമ്മള് സാധനം അതിലേക്ക് ഒഴിച്ചോണ്ടിരിക്കുക. അപ്പൊ പോർക്ക് കട്ടാസ്, നമ്മുടെ കപ്പ, മെക്സിക്കൻ സാലഡ്. ഇനിയാണ് മെയിൻ പരിപാടി, തീറ്റ മത്സരം തുടങ്ങാൻ പോകുന്നു. നമ്മുടെ കട്ടാസിലേക്ക് നമ്മള് നമ്മുടെ നമ്മൾ ഈ സാധനം ഉണ്ട്, അതങ്ങനെ കൊത്തി കയറ്റും അടിവല്ല. എന്നിട്ട് അത് നമ്മളിങ്ങനെ മുറിച്ച് പീസാക്കി എടുക്കും. ഇതാണ് പരിപാടി. അപ്പൊ ഇവിടെ നമ്മളതിനെ കട്ടകളായിട്ട് അങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഓരോ കട്ടകൾ വരും, ഇതും അങ്ങനെ പിടിക്കുക. എന്നിട്ട് അങ്ങനെ അടിക്കണം. ഒരു കട്ട പിടിച്ചു. എന്റെ തൊല്ലിയൊക്കെ ഉണ്ടല്ലോ, അതെ പപ്പടം പോലെ ക്രിസ്പി ആയിട്ട് പൊട്ടിത്തെറിച്ച തകർന്നു, തലയോട് തകർന്നു. തലയോട് തകർന്നു.
ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് കംപ്ലീറ്റ് ചൈനക്കാരുണ്ട് ഇവിടെ കമ്പും കോലൊക്കെ കഴിക്കുള്ളു. ഇനി നമ്മുടെ മെക്സിക്കൻ സാലഡിൽ പിന്നെ അങ്ങോട്ട് അപ്പൊ അതും അങ്ങോട്ട് കോട്ടിങ് ഹൗസാണ്. ചൈനക്കാരിത് എങ്ങനെ കഴിക്കാന്ന് കാണിച്ചുതരാം. അതായത് ഈ സാധനം രണ്ട് വടിയുമ്പോഴാണ് നിക്കണ. ചൈനക്കാരിത്ര വലിയ വടിയില്ല കേട്ടോ, ചെറിയ വടി നമുക്ക് വലിയ വടിയും അതിനെക്കാരി ചെറുതല്ലേ, അവർക്ക് ഇപ്പൊ ചെറിയ വടി. നമ്മൾ വലുതായതുകൊണ്ട് നമുക്ക് വലിയ വടി. വടിയൊക്കെ പോയി കയ്യിലി കടന്നു, വടിയൊക്കെ പോയി. തോസിലിങ്ങനെ അതിനപ്പം ഒരു പീസ് അപ്പം കൂടി അപ്പ രണ്ട സാധനം നമ്മള് ഇതിന്റെ കൂടെ ഇതും കൂടി കുത്തി കയറ്റണം. ഉണ്ടല്ലേ ഇപ്പൊ ഈ സാധനം ഇതെല്ലാം കണ്ട് കിട്ടി ചോളണ്ടാ ഇത് സാധനം കണ്ടാ മുളം കാടുകളിൽ മലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാട്ടും തന്നല്ലേ തിന്നി വീഴരുത് തന്നല്ലേ. അപ്പൊ ഗണേഷ് നമ്മുടെ ഇന്നത്തെ പരിപാടി പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടാ. നമ്മുടെ പോർക്ക് കട്ടാസ്, പിന്നെ നമ്മുടെ കൊള്ളി കാന്താരി മുളക് അച്ചാറിലിട്ട് പടച്ചത്, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പാനീയം കാട്ട് നിറഞ്ഞിണ്ട്, ഇവയൊക്കെ സെറ്റപ്പുകളൊക്കെ എല്ലാം അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്നിപ്പോ ഞങ്ങള് സ്ഥലം കാലിയാക്കാനുള്ള പരിപാടി കേട്ടാ. അതിന് മുമ്പ് കടീസ് എല്ലാ കടികൾക്കും നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഒരു ഇത്, അതായത് എല്ലാ കടികളും നമ്മൾ സപ്പോർട്ട് ചെയ്തു. കാട്ടാകണങ്ങളിൽ ലൈക്കും അടിപൊളിയായിട്ട് സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഗഡികൾക്ക് ഒരു അട്ടിത ചങ്കിന്നിട്ട് ആ ഗഡികൾ എല്ലാവർക്കും സാധനം. ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കാട്ട ലൊക്കേഷൻ കാട്ട സ്ട്രൈക്കർ വരും നമ്മള്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, എല്ലാ പരിപാടികളും ചെയ്തോ. പിന്നെ നല്ല ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളോ, ഞങ്ങൾ അങ്ങോട്ട് ലാൻഡ് ചെയ്യും. അതെ, ഒരുമിച്ച് പടയ്ക്കാം പടയ്ക്കാം. അപ്പൊ നമ്മളെ ഇന്നത്തെ സ്ഥലം നമ്മള് കാലിയൊക്കെയാണ്. അപ്പൊ ഇനി ഇതിന് ബെസ്റ്റ് ഒരു സാധനം അടുത്ത ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തോളോ, അടിപൊളി സാധനമായിട്ടാണ് വരാൻ പോണേ. അപ്പൊ ഓക്കെ കാട്ടാളന്മാര് വിടാട്ടാ. ഓക്കെ.